ഹലോ മൈ ഫ്രണ്ട്സ്, ഞാനിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു വീഡിയോ തന്നെയാണ്. ഇനിയിപ്പോൾ ഉള്ളത് സൂര്യനെല്ലിയിലാണ്. സൂര്യനെല്ലിയിൽ നമ്മൾ ഇന്നലെ എത്തി. അതുപോലെ ഇന്നലെ ക്യാൻ ഫെയറും കാര്യങ്ങളെല്ലാം ആയി. നമ്മൾ മൂന്നാർ ഐവ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ടെൻ്റ് എടുത്തത്. വളരെ നല്ല, ആബ്സല്യൂട്ട്ലി നല്ല സർവീസുമാണ്. അതുപോലെ തന്നെ ടെൻറ്റിന് ഒരാൾക്ക് വരുന്നത് ഏകദേശം 1700 ആണ്. അത് ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ ഡിന്നർ ഇതെല്ലാം ഉണ്ട്. പിന്നെ സ്നാക്സും കാര്യങ്ങളായിട്ടുണ്ട്. ഒരു ദിവസത്തേക്ക് 1700 ആണ് വന്നത്. അപ്പോൾ നല്ല താമസം, നല്ല ഇതായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കേരളത്തിലെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് കൊളുക്കുമല. യെസ്, കൊളുക്കുമല എനിക്കും വളരെ ആകാംക്ഷയുള്ള സ്ഥലമാണ്. ആ കൊളുക്കുമലയിലേക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. കൊളുക്കുമലയിലേക്ക് ഇവിടുന്ന് ഏകദേശം 17 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ജീപ്പാണ്. ജീപ്പെല്ലാം ഈ നമ്മൾ ആദ്യം അടച്ച പൈസേൻ്റെ അകത്ത് എലോഡാണ്. അപ്പോൾ ജീപ്പിന് ഏകദേശം ഇവിടുന്ന് 17 കിലോമീറ്റർ ഉണ്ട്. 17 കിലോമീറ്റർ പോയിട്ട് പിന്നെ ഒരു 6 കിലോമീറ്റർ ഓഫ് റോഡാണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓഫ് റോഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ നമുക്ക് എല്ലാം ഞാൻ കാണിക്കാം. ഇന്നലെ രാത്രി ക്യാമ്പ് ഫയർ ഉണ്ടായി, അതുമെല്ലാം ഞാൻ വീഡിയോയിൽ കൂടി കാണിക്കാം. അപ്പോൾ ഇപ്പോൾ നല്ലൊരു യാത്ര. നമ്മൾ കൊളുക്കുമല ഓഫ് റോഡ് കഴിഞ്ഞു, ഇതാ കൊളുക്കുമലയിലെത്തി. ഇപ്പോൾ ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ സൂര്യോദയത്തിന്. വളരെ നല്ല കാഴ്ചയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തായാലും എല്ലാം നിർബന്ധമായിട്ട് കണ്ടിരിക്കണം. വളരെ നല്ല കാലാവസ്ഥ, നല്ല തണുപ്പുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗി. മൂന്നാറിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സ്ഥലം മിസ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയും. വളരെ നല്ല കാഴ്ച തന്നെയാണ്. ഇപ്പം ഏകദേശം ചെറിയൊരു സമയം കൊണ്ട് തന്നെ സൂര്യൻ ഉദിക്കും. നല്ല കാഴ്ച നിങ്ങൾക്ക് സമ്മാനിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറായിട്ടുള്ളത്. എന്തായാലും വിഷ്വൽസിലേക്ക് നമുക്ക് പോകാം. Thank you.
അപ്പോൾ ഒരു രക്ഷയുടെ അച്ഛന്മാരെ അടിപൊളി സ്ഥലമാണ്. എന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ ഈ സ്ഥലം വന്ന് കണ്ടിരിക്കണം. സൂര്യനെല്ലി വന്ന് ഇങ്ങോട്ടേക്ക് വരിക, കൃത്യമായിട്ട് കൊളുക്കുമല. അത് മീശപ്പുലിമല നമ്മൾ ഓൾറെഡി മല ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അതിത് ഇത് വേറൊരു വൈബാണ്, അത് വേറൊരു വൈബാണ്. ഇത് കൂടുതൽ ട്രക്കിംഗ് ആണില്ല, ഓഫ് റോഡ് 6 കിലോമീറ്റർ ഓഫ് റോഡാണ്. അത് ഒരു രക്ഷയുടെ ഓഫ് റോഡാണ്. ഇതിപ്പോൾ നോക്കിയാട്ടെ, ശരിക്കും നല്ലൊരു വൈബ് തന്നെയാണ്. താഴെ ഇത് നല്ലൊരു കൊല്ലി, ശരിക്ക് വളരെ ആഴത്തിലുള്ള സ്ഥലം തന്നെയാണ്. പക്ഷെ അപകടമൊന്നുമില്ല ഇവിടെ, കൂടുതൽ നടക്കാനൊന്നുമില്ല. ജീപ്പ് ഇറങ്ങിയാൽ ജസ്റ്റ് ഒന്ന് നടക്കാനേ ഉള്ളൂ. അപ്പോൾ ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാനും എല്ലാം കൊണ്ടും നല്ലതാണ്. ഹണിമൂൺ ട്രിപ്പിന് എല്ലാം നല്ലത് തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ രണ്ടും മലേൻ്റെ ഇടയിലെ കൂടി ഈ ഒരു പാത, അവർ പ്രകൃതിയാൽ സൃഷ്ടിച്ച ഒരു പാത. അത് വലിയൊരു രസമുണ്ട് കാണാൻ വേണ്ടി. രണ്ടു ഭാഗത്തും ആഴത്തിലുള്ള ആ ഒരു കൊല്ല സ്ഥലവും അതുപോലെ തന്നെ കോടമഞ്ഞും സൂര്യോദയവും കാണാനുള്ളൊരു സ്ഥലവും എല്ലാം നാച്ചുറലായിട്ട്, അതൊരു വേറെ തന്നെ ഒരു ലെവലാണ്. എന്തായാലും അത് കണ്ടിട്ടുള്ളൊരു നഷ്ടം തന്നെയാണ് സത്യം ആരായാലും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിനി നമുക്ക് ആ ഒരു രണ്ടു സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട് പരിചയപ്പെടാൻ വേണ്ടിയിട്ട്, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും അവരെ നമുക്ക് വീടിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി കുറച്ച് സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. എൻ്റെ പേരെന്താണ്? എൻ്റെ പേര് സിമൽ. ഓ സിമൽ. സിമൽ സ്ഥലം പുഴവൂർ. കോട്ടയം ജില്ല. കോട്ടയം ജില്ല. നിങ്ങളുടെ സ്ഥലം പേരെന്താ? ജോയ്സ്. മോനിപ്പടി തന്നെ. കോട്ടയം തന്നെ അല്ലേ നിങ്ങളുടെ സ്ഥലം? ഞാൻ പേരാമ്പ്രയാണ്. കോഴിക്കോട് പേരാമ്പ്ര അല്ലേ? എന്താ പേര്? ബാസിൽ. ബാസിൽ. നിങ്ങളുടെ പേരെന്താ? റൌഫ്. റൌഫ്. സ്ഥലം? സ്ഥലം പേരാമ്പ്ര. പേരാമ്പ്ര. അപ്പോൾ ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് അവരുടെ എക്സ്പീരിയൻസ്? അടിപൊളിയാണ്. അടിപൊളിയാണ്. ഫീലിംഗ് കിട്ടു. അതെ അതെ. നിങ്ങളെ? ഞങ്ങളെ നാട്ടിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അതിന് ശേഷം സൺറൈസ് എല്ലാം കണ്ട് സൂപ്പർ. എല്ലാവരും അപ്പൊ എല്ലാവർക്കും എല്ലാരും പറയുന്നത് തീർച്ചയായിട്ടും വന്ന് കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും വന്ന് കണ്ടിരിക്കുക. വളരെ മനോഹരമായിട്ട് നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ കാണുന്നത് ടൈഗർ റോക്ക് എന്ന് പറഞ്ഞതാണ്. ആ കാണുന്നത് നമ്മൾ കേരളം, മീശപ്പുലിമല. നമ്മളെ വളരെ പ്രശസ്തമായ സ്ഥലം മീശപ്പുലിമല. ഇത് കൊളുക്കുമല, ഇത് തമിഴ്നാട്. അപ്പോൾ ഇതിൻ്റെ നടുവിലേക്ക് കൂടി ഒരു വലിയൊരു പാത പ്രകൃതിയാൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നടന്നു വരാനും നല്ല രീതിയിൽ ആയിരിക്കും, ഒരു അപകടമില്ലാതെ സുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാതയുണ്ട്. അപ്പോൾ എത്ര ആൾക്കുണ്ടെങ്കിലും കവർ ചെയ്ത് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം തന്നെയാണുള്ളത്. വളരെ നല്ല കാഴ്ചകൾ തന്നെയാണ് സമ്മാനിച്ചത് ഇതുവരെ. ഇത് അങ്ങോട്ട് കുറച്ചും കൂടി വിശ്വസിച്ച് നമുക്ക് പോകാം. Thank you.
അപ്പോൾ നമ്മൾ കൊളുക്കുമലയിൽ തിരിച്ച് താഴേക്ക് പോകേണ്ട ഒരു തയ്യാറെടുപ്പിലാണ് ഉള്ളത്. അപ്പോൾ വളരെ നല്ല തിങ്ങി ക്രൗഡായിട്ടുണ്ട്. എന്തായാലും നല്ല കാഴ്ചകൾ ഒരുപാട് സമ്മാനിച്ചു നമ്മൾക്ക് ഇവിടെ നിന്ന്. ആ ഒരു സൂര്യോദയം വളരെ നന്നായിട്ടുണ്ടായിരുന്നു. വെച്ചാൽ ഒരുപാട് വിദേശികളും അതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാരും തമിഴ്നാട്ടുകാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നല്ലൊരു കാഴ്ച തന്നെയാണ് ഒരുക്കിയത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും പിന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാൻ പാടില്ല. അടുത്ത വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാം.